പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തില് ഗ്ലോറിയസ് കിച്ചണിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്ന ബീഫ് കൊണ്ടുള്ളൊരു വിഭവമാണ്. ഞാൻ ബീഫ് വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ അത് ഞാൻ തന്നെ ഉണ്ടാക്കി നോക്കിയപ്പോൾ അത് നല്ലതായി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അത് വീഡിയോയിലും കൂടെ ഇടാമെന്ന് വിചാരിച്ചു. നമ്മുടെ വീഡിയോയിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് തന്നെ ഇന്നത്തെ ആത്മീയ ഭക്ഷണമായ ദൈവവചനം യോഹന്നാന്റെ സുവിശേഷം 11:35 തിരുവചന പ്രകാരം പറയുന്നത്, യേശു കണ്ണുനീർ വാർത്തു. ബൈബിളിനകത്ത് ഏറ്റവും ചെറിയ വാചകമാണ് ഈ യേശു കണ്ണുനീർ വാർത്തു എന്നുള്ളത്. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിതാവും മനുഷ്യ വർഗത്തിൻ്റെ രക്ഷിതാവുമായ സർവശക്തനായ ദൈവം ഹൃദയമില്ലാത്തവനോ വികാരമില്ലാത്തവനോ ഒന്നുമല്ല. ഏത് മനുഷ്യൻ്റെയും സങ്കടാവസ്ഥയിൽ, മനുഷ്യർ കരയുന്ന അവസ്ഥയിൽ കർത്താവായ യേശു ക്രിസ്തു നമ്മോട് കൂടെ ഇരുന്ന് കണ്ണുനീർ വാർക്കുന്ന ഒരു ദൈവമാണെന്നാണ് ഈ വചനത്തിലൂടെ നാം മനസ്സിലാക്കുന്നത്. ആ കർത്താവിനെ നാം ഏവരും പിൻപറ്റി ജീവിക്കുമ്പോൾ നമ്മുടെ ഏതവസ്ഥയിലും കർത്താവ് നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ്. അപ്പം അതിനായി നമ്മെ ഏവരെയും ദൈവം സഹായിക്കട്ടെ. ഇനി നമ്മുടെ ബീഫ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ബീഫ് ഷാങ്ക് എന്നാണ് പറയുന്നത്. ഈ കാലിൻ്റെ അതിൻ്റെ ബോണോടുകൂടി റൗണ്ടിൽ ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുന്നതാണ്. ഞാനും ഇതിവിടെ ആദ്യമായിട്ടാണ് വാങ്ങിച്ചത്. ഇതുപോലെ 4 പീസ് ഉണ്ടായിരുന്നു ഒരു ട്രേക്കകത്ത്. അപ്പം അത് കൊണ്ടുവന്ന വഴി 2 പീസ് ഞാൻ ഉണ്ടാക്കിയപ്പോൾ അത് വളരെ രുചികരമായിട്ട് തോന്നി എനിക്ക്. അപ്പോഴും എങ്ങനെ ഉണ്ടാക്കണമെന്ന് കൊണ്ടുവന്ന അവസരത്തിൽ പെട്ടെന്ന് തോന്നിയ പോലെ അങ്ങ് വെച്ചതാണ്. പക്ഷേ അത് നന്നായിരുന്നു. അപ്പോൾ ഇനി നമുക്കത് എങ്ങനെ ചെയ്യണമെന്നൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു റെഡ് ക്യാപ്സിക്കം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. നമുക്കതൊന്ന് അടുപ്പിൽ വയ്ക്കാൻ നോക്കാം. ഈ ബെൽ പെപ്പർ നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ 2 സൈഡും ഒന്നൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇനി ഈ ഭാഗവും ഇപ്പം നമുക്ക് പെട്ടെന്ന് ഒട്ടും വേസ്റ്റ് ഇല്ലാതെ ഇതിൻ്റെ നടുക്കുന്ന് ഇങ്ങനെ അങ്ങോട്ട് കളഞ്ഞാൽ മതി. കളഞ്ഞിട്ട് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാം. അപ്പം എളുപ്പം ഇതിങ്ങനെ അങ്ങ് പോയി. പിന്നെ ഇനി ഇത് നമുക്ക് അപ്പം ഇതിൻ്റെ 2 സൈഡ് നമുക്ക് വേസ്റ്റ് ആവാതെ നമുക്ക് അങ്ങനെ എടുക്കാം. അപ്പം ഇതിന് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാം. ഒരു പാനെടുത്ത് വെച്ചിട്ടുണ്ട്, അത് ചൂടായിട്ടുണ്ട്. അപ്പം അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏത് വെജിറ്റബിൾ ഓയിൽ, ഏതെങ്കിലും സൺഫ്ലവറോ കോൺ ഓയിലോ ഏത് വേണേൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി ഇങ്ങടെ ചെറുതായിട്ട് ഇങ്ങനെ ക്യൂബ് പൊടിയായിട്ട് ചോപ്പ് ചെയ്തതാണ്. അപ്പം അത് ഇട്ട് കൊടുത്ത് ഒന്നങ്ങ് വഴന്നതിലത്തെ വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ഒരു പകുതി ഇതായിട്ടുണ്ട്. അതിലേക്ക് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയാണ്, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഉള്ളിയിട്ടൊരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഞാൻ ആ ബെൽ പെപ്പർ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ടിടാം. ഇനി 2 എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് വെന്ത് വരട്ടെ. ഉടഞ്ഞ് ഉള്ളി ഒക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് ഇത്തിരി മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് ഇടുന്നത്. 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇപ്പം ടീസ്പൂണാണ്. പിന്നെ എരിവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ൽപ്പം സോയ സോസ് ഒഴിച്ചു കൊടുക്കുവാണ്. സോയ സോസ് ഒഴിക്കുന്നതുകൊണ്ട് ഉപ്പ് നോക്കിട്ട് വന്നു. ഇനി ആ കൂടെ ഇത് പാഴ്സൽ എനിക്കിപ്പോൾ ഫ്രഷ് ഇല്ലാത്ത കാരണം ഞാനിപ്പോൾ പാഴ്സലിയുടെ ഇത് ഡ്രൈ ഡയറ്റാണ്. അപ്പം അത് കുറച്ചിട്ട് കൊടുക്കുവാണ്. ഫ്രഷ് ഇട്ടാലും നല്ലതാണ്. ഇപ്പം ഫ്രഷ് ഉണ്ടായില്ല. ഇനി ഇതിലേക്ക് ഞാൻ ആ ബീഫ് ഇട്ട് കൊടുക്കുകയാണ്.
ഇപ്പിട്ട് കൊടുത്ത് ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഒരു അല്പം ചൂടുവെള്ളം ഒഴിക്കുക. എന്നിട്ട് പിന്നെ കുക്കറിലേക്ക് അല്ലെങ്കിൽ ചെറുതീയിലിരുന്ന് വേണ്ട കുറച്ച് സമയം എടുക്കും. ഞാൻ കുക്കറിലേക്ക് ഇടാമെന്ന് വിചാരിച്ചു. ഞാനൊരല്പം തിളച്ച വെള്ളം ഒഴിക്കുന്നത്. ഇനിയിപ്പോൾ ഞാനിത് കുക്കറിനകത്തേക്ക് മാറ്റുകയാണ്. ഇതിലേക്ക് ഗ്രേവി ഒഴിച്ച് വേവിക്കാം. ഇനിയിപ്പോൾ അതായത് ഇങ്ങോട്ട് അന്ന് അടച്ച് വെച്ച് വേവിക്കാമെന്ന് രണ്ട് വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യാം. കുക്കറൊന്ന് തുറന്ന് നോക്കാം. ബീഫ് ഷാങ്കൊക്കെ വെന്ത് നല്ലതായിട്ട് വെന്തു, വെന്ത് പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ബീഫ് ഷാങ്ക് കറിയൊക്കെ നല്ല രുചികരമായിട്ടുണ്ട്. അത് പ്ലേറ്റിലേക്ക് പകർത്തിയിട്ടുണ്ട്. വളരെ ഞങ്ങളുടെ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമായി. ഞാൻ വെറുതെ ഉണ്ടാക്കി നോക്കിയതാണ്, പക്ഷെ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്യുക. ഇവിടെ പച്ച പാഴ്സലി ഇട്ട ഒന്നുകൂടെ നല്ലതാണ്, അത് എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉണങ്ങിയതാണ് ഇട്ടത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. വീണ്ടും നമ്മൾ കണ്ടുമുട്ടുമ്പരെയും കർത്താവിൻ്റെ സ്ഥാനമറിയ ചെറുകനടിയിൽ നമ്മെ എവരെയും കാത്തു സൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി.